അൽഫാമും കുഴിമന്തിയുമൊക്കെ ഇപ്പോൾ കേരളീയരുടെ ഒരു ഫേവറേറ്റ് ആഹാരമായി മാറിയിരിക്കുകയാണ് മുക്കിന് മുക്കിന് ഹോട്ടലുകൾ പൊങ്ങി വരികയാണ് നമ്മുടെ ഈറ്റിംഗ് കൾച്ചർ തന്നെ മലയാളികളുടെ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കും അതുപോലെ ചെറുപ്പക്കാർക്കൊന്നും ഇപ്പോൾ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ പറ്റില്ല ടേസ്റ്റ് ഇല്ലെന്നാണ് പറയുന്നത് എല്ലാ ആളുകളും ഇത്തരത്തിൽ ഹോട്ടലുകളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൾച്ചറേ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെ വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു വ്യക്തി ഇതുപോലെ ഇത്തരത്തിലുള്ള ആഹാരം വാങ്ങിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ പോയ സമയത്ത് അവിടെ ഒരു പ്ലാസ്റ്റിക്ക് കത്തിക്കുന്ന ഒരു മണം അദ്ദേഹത്തിന് കിട്ടി അപ്പോൾ അദ്ദേഹം ഒന്ന് അന്വേഷിച്ച സമയത്ത് അവിടെ ഈ കനല് കത്തിക്കാനായിട്ട് അല്ലെങ്കിൽ കനല് ചൂടാകാനായിട്ട് പ്ലാസ്റ്റിക് കത്തിച്ച് വെച്ചേക്കോളും ഈ പ്ലാസ്റ്റിക് ആകുമ്പോൾ വളരെ ചീപ്പാണ് അത് നേരം കത്തിക്കോളും അതുപോലെ കനൽ ചൂടാകാനും അതുപോലെ കനൽ കത്താനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും സാധാരണ കൽക്കരിയും അങ്ങനെ പല പല പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അതിനേക്കാട്ടും ഏറ്റവും സേഫായിട്ടും വളരെ ഈസി ആയിട്ടും ആളുകൾ കരുതിയാണ് ഈ പ്ലാസ്റ്റിക് കത്തിച്ചു വെച്ചേക്കുന്നത് ഇത് ആരോഗ്യത്തിന് പ്രശ്നമാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങളെന്താണ് കരുതുന്നത് ആരോഗ്യത്തിന് പ്രശ്നമാണോ അതോ അല്ലയോ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൽ നിന്ന് വരുന്ന ഡയോക്സിൻ അതുപോലെ ഫ്യൂറൈൻ ഹൈഡ്രോ കാർബൺസ് പോലുള്ള സാധനങ്ങൾ നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ തന്നെ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാവും അതായത് നമ്മുടെ ലങ്ങിന് പ്രോബ്ലംസ് ഉണ്ടാവും ശ്വാസകോശത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവും ബ്രോങ്കേറ്റിസ് അതുപോലെ തന്നെ ഇത് അമിതമായി ശ്വസിച്ചാൽ ക്യാൻസർ വരെ ഉണ്ടാകും അതായത് ലങ് ക്യാൻസർ ഉണ്ടാകും ഇതൊരു എൻഡോക്രൈൻ ഡിസ്രപ്റ്റർ ആണ് അതായത് എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഹോർമോണുകളും അതുപോലെ തൈറോയിഡും ഗ്രന്ഥിയൊക്കെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്രപ്റ്റീവ് ഈ പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കുന്നത് ശ്വസിച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നത് പോട്ടെ ശ്വസിച്ച് കഴിഞ്ഞാലുള്ള കാര്യമാണ് പറയുന്നത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ എൻഡോക്രൈൻ പല ഓർഗൻസുകളും ഹോർമോണുകൾ വളരെയധികം കുറയുകയും പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും റീപ്രൊഡക്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവും ഇൻഫെർട്ടിലിറ്റി വന്ധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്രയധികം ആളുകൾക്ക് വന്ധ്യത ഒരു കാരണവും ഇത്രയധികം ആളുകൾക്ക് എൻഡോക്രൈൻ പ്രോബ്ലം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണത്തിലൊന്നാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗവും പ്ലാസ്റ്റിക് കത്തിക്കുക എന്നുള്ളൊരു പ്രശ്നം രണ്ട് കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ ഹോട്ടൽ ഉടമകളും അതുപോലെ അവിടുള്ള ജീവനക്കാരും ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നു ഒന്ന് അറിവില്ലായ്മ ആയിരിക്കാം അവർക്കറിഞ്ഞുകൂടാ ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാവുമെന്ന് ചിലപ്പോൾ അറിവില്ലായ്മ കാണാം ഒരു മുപ്പത് ശതമാനം അത്തരത്തിലുള്ള ആളുകളായിരിക്കാം രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് അഹങ്കാരം അഹങ്കാരം ഞാനിങ്ങനെ കത്തിച്ചാൽ എന്ത് സംഭവിക്കാനാണ് എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയൊക്കെ നമുക്കുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ്ങൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ പോലും കർശനമായ നടപടികളോ ഒന്നും നടക്കുന്നില്ല അപ്പം നിയമത്തിൻ്റെ പഴുതുകളും നിയമത്തിനോടുള്ള പേടിയില്ലായ്മയും കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യും ചെയ്യുമ്പോൾ പലപ്പോഴും അല്ലേ പിടിക്കപ്പെടുകയുള്ളൂ പിടിക്കപ്പെട്ടാലൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് ബാക്കിയുള്ള എഴുപത് ശതമാനം ആളുകളും ചെയ്യുന്നത് ആഹാ ഞാനല്ലോ ആഹാരം കഴിക്കുന്നത് എൻ്റെ മക്കളല്ലോ ആഹാരം കഴിക്കുന്നത് കഴിക്കുന്ന വേറെ ആൾക്കാരാണ് എന്ന് കരുതി അവർ ഫുഡ് ഉണ്ടാക്കുകയാണ് ഇത്തരത്തിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഫ്യൂംസ് പല സ്ഥലങ്ങളിലും അത് പറ്റി പിടിച്ചിരിക്കുക പ്രത്യേകിച്ചും അവർ ക്ലോസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് കത്തിക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ ആഹാരത്തിൽ കലർന്നു കഴിഞ്ഞാലും വളരെ ഡേഞ്ചറസ് ആണ് പ്രത്യേകിച്ചും ബിസ്ഫനോൾ ബി പോലുള്ള സാധനങ്ങളും പി വി സി പോലുള്ള പോളിവിനൈൽ ക്ലോറൈഡ് പോലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ പല സാധനങ്ങളിലും ഉപയോഗിക്കുന്നത് ഇപ്പോൾ പല പ്ലാസ്റ്റിക്കിലൊക്കെ അത് കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന ഈ വിഷവാതകം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിനുവേണ്ടി നമുക്കെന്ത് ചെയ്യാനായിട്ട് കഴിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിന് എല്ലാവർക്കും അവയർനെസ് കൊടുക്കുക ചില ആളുകൾക്ക് അറിയില്ല ഒരു മുപ്പത് ശതമാനം ആളുകൾക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു അവരിലോട്ടെങ്കിലും എത്തിച്ചു കൊടുക്കുക കുറേ ആളുകൾ അങ്ങനെ ചെയ്യാതിരിക്കും കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണം പ്ലാസ്റ്റിക് ഒരു പൊതു സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും കത്തിക്കാനായിട്ട് പാടില്ല എന്നുള്ള നിയമങ്ങൾ കൊണ്ടുവരണം അത് പിടിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ കർശനമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതൊക്കെ കുഴപ്പമില്ല പക്ഷേ വല്ലപ്പോഴും ആക്കാനായിട്ട് നോക്കുക ഈ വല്ലപ്പോഴും എന്ന് പറയുന്നത് എല്ലാ ദിവസവും എല്ലാ നേരവും അല്ല എന്നും കൂടെ മനസ്സിലാക്കുക വല്ലപ്പോഴും അതിൽ ആഴ്ചയിൽ ഒരുക്കി അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരുക്കിയൊക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ഹോട്ടലുകളിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഹോട്ടലുകൾ അവരുടെ ലാഭത്തിന് വേണ്ടി അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യും അവർ അവിടെ ഉപയോഗിക്കുന്ന എണ്ണകൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലും ഏറ്റവും ചീപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ഓയിലാകാൻ സാധ്യതയുണ്ട് എണ്ണ റീയൂസ് ചെയ്യാൻ സാധ്യത അതായത് ഒരു എണ്ണ എടുത്ത് ചൂടാക്കി എന്തെങ്കിലും ഉണ്ടാക്കിയതിന് ശേഷം അതേ എണ്ണ വെച്ച് വേറൊരു സാധനം ഉണ്ടാക്കാം കാരണം അവർക്ക് ലാഭമാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അവർ പ്രാധാന്യം കൊടുക്കാറില്ല അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ചേർക്കുന്ന ചില കാര്യങ്ങൾ ആഹാരത്തിന് ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലുള്ള ആഹാരം ഇഷ്ടപ്പെടാതെ നമ്മൾ എന്താണ് ഹോട്ടലുകളിൽ ആശ്രയിക്കുന്നത് കാരണം അവിടെയുള്ള ആഹാരത്തിന് സ്വാദുണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കുക വല്ലപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിനെ ചൂഷണം ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷേ എന്നും 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 ടോർച്ചർ ചെയ്താൽ ഒന്ന് ആലോചിക്കുക നമ്മുടെ ശരീരത്തിന് ഓരോരോ പ്രോബ്ലംസ് ഉണ്ടാവും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഈറ്റിംഗ് കൾച്ചർ കേരളത്തിൽ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അത്രമാത്രം ഹോട്ടലുകൾ വരികയാണ് വന്നോട്ടെ അതൊക്കെ നല്ലതാണ് ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട് ഒത്തിരി ആളുകൾക്ക് നല്ലതാണ് ഇത്തരത്തിലുള്ള തെറ്റുകൾ കണ്ടാൽ പോലും വളരെ കർശനമായ നടപടികളില്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പം അറിവില്ലായ്മ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കർശനമായ നിയമം കൊണ്ടുവരിക ഇത് മാത്രമേ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയൂ അല്ലെങ്കിൽ നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമുക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ട് എന്ത് വിശ്വസിച്ചാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഹോട്ടലുകളിലൊക്കെ പോയി കഴിക്കുക ഇത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ